ഔഷധത്തെ പറ്റി പറയുകയാണ്, അതായത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഉപകാരപ്പെടുന്ന, കാരണം ഇന്ന് എല്ലാവരും വളരെ പ്രതീക്ഷിച്ചിരിക്കുന്നതും ശരീരത്തിന് എങ്ങനെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാം എന്ന് ആഗ്രഹിക്കുന്നതും ഒട്ടേറെ ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഉണങ്ങിയ കജൂർ അല്ലെങ്കിൽ ഈന്തപ്പഴം, ഉണങ്ങിയ ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ ദാ ഇത് ഉണങ്ങിയ ഈന്തപ്പഴമാണ്, മനസ്സിലായോ? ഇത് ഉണങ്ങിയതാണ്. ഈ ഉണങ്ങിയ ഇത്തരം ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ഈന്തപ്പഴത്തെ നമ്മൾ ദാ ഇങ്ങനെ ഇതിന്റെ അരി ഇങ്ങനെ എടുത്തുകൊണ്ട്, ഇത് ഉണങ്ങിയതാണ്, ഈ അരി എടുത്തുകൊണ്ട് ഇതിനെ ചെറിയ പീസുകളാക്കി മുറിക്കുക, ചെറിയ പീസുകളായിട്ട് മുറിക്കുക, ഇട്ട് ചതച്ചുകളയണ്ട, കൈ കൊണ്ടോ അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ടോ നമുക്ക് മുറിച്ചെടുക്കാം. ചെറിയ പീസുകളാക്കി മുറിച്ചിട്ട്, ഇത് കൂടുതലൊന്നും വേണ്ട, വെറും 3 പീസ് മതി നമുക്ക്, 3 പീസ് 3 കഷ്ണം മതി, 3 പീസ് മാത്രം മതി നമുക്ക്. 3 പീസ് എടുത്ത് ചെറുതായിട്ട് മുറിച്ചുകൊണ്ട്, ഇത് മുറിച്ച് നമ്മൾ 1 ഗ്ലാസ് പാലിലിട്ട് ഈ പാല് അടുപ്പിൽ വെച്ച് നമ്മൾ തിളപ്പിക്കുക. പാൽ ഏതാണ്ട് തിളച്ചു വരുന്ന സമയത്ത് 4 5 കുരുമുളക് പൊടിച്ചു കളയരുത്, 1 പൊട്ടിച്ച്, അതിനെ നമ്മൾ പൊട്ടിക്കുമ്പോൾ 2 3 കഷ്ണമായി വരുവാണ്, ഇങ്ങനെ 1 പൊട്ടിച്ച് 4 5 6 ആയ കുഴപ്പമില്ല, കൂടുതലായാലും നമുക്ക് എരിവ് വരും, ഗുണം കിട്ടണം, അതിനുവേണ്ടി മാത്രമാണ്. 4 5 എന്ന് പറയാം, 4 5 കുരുമുളക് 1 പൊട്ടിച്ച് നമ്മൾ ഈ കജൂർ, പാലിലിട്ടിരിക്കുന്ന കജൂർ തിളച്ചു വരുന്നതിന് മുമ്പ് അതിലേക്ക് ഈ കുരുമുളക് ഇടുക. അതിനോടൊപ്പം തന്നെ 1 ഇഞ്ച് നീളത്തിൽ ചുക്ക്, ഇഞ്ചി ഉണങ്ങിയ ചുക്ക് 1 പൊട്ടിച്ച്, അതായത് നമ്മൾ ഈ പാലിൽ ഇതിന്റെ വീര്യം ഇറങ്ങണം, അങ്ങനെ മുഴുവനായി കിടന്നിട്ട് കാര്യമില്ല, അപ്പോൾ അത് തീരെ പൗഡർ ആക്കാതെ 1 നന്നായി പൊട്ടിച്ച് അതും ഈ പാലിലേക്ക് ഇടുക. പാലിലേക്ക് ഇട്ടതിന് ശേഷം പാല് തിളച്ചു വരും. പാല് നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ അടുപ്പിൽ നിന്ന് തീ ഓഫ് ചെയ്തിട്ട് 1 സ്പൂൺ, അറിയാം നല്ല മഞ്ഞൾപ്പൊടി ആയിരിക്കണം, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റിലേത് വിശ്വാസം പോരാ, അതുകൊണ്ടാണ് നല്ലത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് ചെറിയ ചൂടോടെ അല്പാൽപമായിട്ട് സിപ്പ് സിപ്പായി കുടിക്കണം. അതെപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ കുടിക്കുന്നത് ഒറ്റ വലി ഹാള കാടി കുടിക്കണം പോലെ ഒറ്റ വലിക്ക് കുടിച്ചിട്ട് ആയുർവേദത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഔഷധങ്ങൾക്ക് നമുക്ക് ഗുണം കിട്ടൂല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ കുടിക്കുന്നത് നമ്മൾ സിപ്പ് സിപ്പായിട്ട്, നമ്മൾ അതായത് ഓരോ കവിളി ഇങ്ങനെ കുടിച്ച് അത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ്, അത് ശരീരത്തിൽ മുഴുവൻ ചെല്ലണം എങ്കിൽ എല്ലാവരും എഫക്റ്റ് ചെയ്യണം, അല്പാൽപമായി അത് പോകണം. അങ്ങനെ 1 ഗ്ലാസ് നമ്മൾ കുടിക്കുകയാണ് എങ്കിൽ നമ്മളെ ശരീരത്തിന് ചെറിയ ജലദോഷം, പനി, ചുമ, കഫം ഇതെല്ലാം മാറുകയും ചെയ്യും. ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാകും, അതായത് രോഗപ്രതിരോധ ശക്തി ഉണ്ടാകാനുമുള്ള ഒരു ഏറ്റവും നല്ലൊരു ഔഷധമാണ്. ഞാനിപ്പോ ഈ കജൂർ നിങ്ങളെ കാണിച്ച്, ഞാൻ ഇത് ഇടയ്ക്കിടെ എനിക്ക് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി കുറവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട്, വളരെ പ്രയോജനവും അതിനെനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇത്തരം നല്ല അറിവുകളുമായി ഇനിയും നമ്മൾക്ക് വരുന്നതിനു വേണ്ടി, എന്റെ ഈ അറിവുകൾ നിങ്ങളിൽ കിട്ടുന്നതിനു വേണ്ടി, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.